കർത്താവിന്റെ പരിധിയിൽ ഞങ്ങളെ ശ്രമിക്കുന്ന സഹൃദയരായ നല്ല നാട്ടുകാർക്ക് ഞങ്ങളുടെ ഹൃദയഭാഷയിലുള്ള സ്നേഹത്തെ ഓർപ്പിക്കുന്നു. വളരെ മനോഹരമായ ഒരു ഗാനം ഞങ്ങളുടെ പ്രിയ സഹയാത്രിക ഇവിടെ ആലപിച്ചു. നിങ്ങൾക്കേവരും സന്തോഷമായി എന്ന് വിശ്വസിക്കുന്നു. വരുന്ന ഏതാനും നിമിഷങ്ങൾ കൂടെ നിങ്ങളുടെ ശ്രദ്ധയെ ഈ ശ്രവണ മാധ്യമത്തിന്റെ പരിധിയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. അല്പനിമിഷം കൊണ്ട് നിങ്ങളുടെ ജീവിതത്തിൽ വളരെ പ്രതീക്ഷയും നിങ്ങളുടെ ജീവിതത്തിന് ഊർജവും ഉത്സാഹവും പകരുന്ന മനോഹരമായ ഒരു സന്ദേശം, നമ്മുടെ ജീവിതത്തിന്റെ അന്തസ്സത്തയെ വരച്ചു കാണിക്കുന്ന, നമ്മുടെ അകത്തെ മനുഷ്യനെ ആത്മാവിനെ തൊട്ടുണർത്തുന്ന മനോഹരമായ ഒരു സന്ദേശം കാവ്യാത്മകമായ നിലയിൽ എന്റെ സഹപഠനും സഹയാത്രികനും അനുഗ്രഹീതനുമായ പ്രഭാഷകൻ അജി ആന്റണി നിങ്ങളുമായി പങ്കുവയ്ക്കും. നിഷ്കളങ്ക ഹൃദയത്തോടെ തുറന്ന മനസ്സോടെ കാതുകളെ ഒന്ന് കൂർപ്പിക്കുമോ എങ്കിൽ അത് നിങ്ങളുടെ ജീവിതത്തിൽ മറക്കാൻ കഴിയാത്തൊരു നാഴികക്കല്ലായി മാറുമെന്ന് എനിക്ക് നല്ല ആത്മവിശ്വാസമുള്ളതുകൊണ്ട് ഒരിക്കൽ കൂടി ഈ പ്രബുദ്ധരായ ജനതയെ സ്വാഗതം ചെയ്തുകൊണ്ട് എന്റെ സഹയാത്രികന് മൈക്ക് കൈമാറുന്നു. കാലം തികഞ്ഞു, ദൈവരാജ്യം സമീപിച്ചിരിക്കുകയാൽ മാനസാന്തരപ്പെട്ട് സുവിശേഷത്തിൽ വിശ്വസിച്ചുകൊള്ളുകയും സുവിശേഷം എന്നതോ ദാവീദിന്റെ സന്തതിയായി ജനിച്ച് മരിച്ച് ഉയർത്തെഴുന്നേറ്റിരിക്കുന്ന കർത്താവായ യേശുക്രിസ്തുവിനെ ഓർത്തുകൊള്ളുകയും എന്ന അപ്രമേയമായ സനാതനമായ സത്യം മാലോകരോട് വിളിച്ചറിയിച്ചുകൊണ്ട് ഇന്ന് നാം പാർക്കുന്ന സമൂഹത്തെ ഗ്രസിച്ചുകൊണ്ടിരിക്കുന്ന സാമൂഹിക വിപത്തുകളാകുന്ന ലഹരിക്കും മറ്റ് മൂലച്യുതികൾക്കുമെതിരെയുള്ള ബോധവൽക്കരണ സന്ദേശ വിളംബര യാത്രയാണ് ഈ ഗ്രാമപ്രദേശത്ത് എത്തി നിൽക്കുന്നത്. ഈ മനോഹരമായ ദിവസത്തിന്റെ പ്രഭാതത്തിൽ ഏറ്റവും ബഹുമാനരായ വിശിഷ്ടാതിഥികളുടെ മഹനീയ അധ്യക്ഷതയിൽ പ്രാർത്ഥനയോടും തികച്ചും ദൈവാശ്രയ ബോധത്തോടും ആരംഭം കുറിച്ച ഈ സന്ദേശയാത്ര നമ്മുടെ നാടിൻ്റെ നമ്മുടെ പഞ്ചായത്തിൻ്റെ വിവിധ വാർഡുകളിൽ സഞ്ചരിച്ച് ഇത്തരത്തിൽ പല തെരുവുകളിൽ പലയിടങ്ങളിലെ തിന്മയ്ക്കും മൂലച്യുതികൾക്കും എതിരെയുള്ള ബോധവൽക്കരണ സ്നേഹ സന്ദേശം വിളംബരം ചെയ്ത അനന്തരം ഈ മനോഹരമായ ദിവസത്തിന്റെ ഏതാണ്ട് മധ്യാന സമയത്ത് ഒരു പ്രാവശ്യം കൂടെ ഈ സ്നേഹ സന്ദേശവുമായി പ്രബുദ്ധരും സ്നേഹസമ്പന്നരുമായ നിങ്ങളെ ഞങ്ങൾ അഭിസംബോധന ചെയ്യുമ്പോൾ ഞങ്ങൾ കൃതാർത്ഥരാണ്, ധന്യരാണ്. ഏതാനും ആഴ്ചകൾക്ക് മാസങ്ങൾക്ക് പുറകില് ഈ സ്നേഹ സന്ദേശവുമായി ഇതേ സ്ഥലത്ത് ഈ തുറന്ന പ്ലാറ്റ്ഫോമിൽ നിങ്ങളെ ഞങ്ങൾക്ക് അഭിസംബോധന ചെയ്യുവാൻ ലഭ്യമായ അവസരവും വളരെ കൃതജ്ഞതയോടെ ഈ പകൽ സ്മരിക്കുകയാണ്. അന്നും സാമൂഹിക വിപത്തുകൾക്കെതിരെയുള്ള സ്നേഹ സന്ദേശം വിശുദ്ധ വേദപുസ്തകത്തെ ആധാരമാക്കിക്കൊണ്ട് ഈ നാടിനോട് പകലും ഈ നാടിനോട് രാത്രിയിലും ഞങ്ങൾക്ക് വിളംബരം ചെയ്യുവാൻ അവസരം ലഭ്യമായത് വളരെ നന്ദിയോടെ ഓർക്കുകയാണ്. ഞങ്ങളുടെ പ്രഭാഷണത്തിൽ ഞങ്ങൾ അവതരിപ്പിച്ച പ്രമേയങ്ങൾ വളരെ സൂക്ഷ്മതയോടെ ശ്രദ്ധിക്കുകയും ശിരസാൽ മനസ്സാല പ്രഭാഷണത്തെ ഏറ്റെടുക്കുവാൻ നിങ്ങൾ കാട്ടിയ നല്ല മനസ്സ് ഓർക്കുകയാണ്. ഇവിടെ ആ സ്നേഹ സന്ദേശവുമായി ചില മാസങ്ങൾക്ക് പുറകിൽ ഞങ്ങൾ എത്തിയപ്പോൾ ഈ നാട്ടിലെ സ്നേഹസമ്പന്നരായ ആളുകൾ ഞങ്ങൾക്ക് അരുളിയ ഊഷ്മളമായ സ്വാഗതാർഹമായ സ്വീകരണങ്ങളെയൊക്കെ എപ്പോഴും ഞങ്ങളുടെ മനസ്സിന്റെ ചെപ്പിൽ ഉണ്ട്. ഇന്നും വളരെ സന്തോഷത്തോടെ ഞങ്ങൾ ഓർക്കുകയാണ്. ഇത്തരത്തിലുള്ള സ്നേഹ സന്ദേശത്തെ, ഇത്തരത്തിലുള്ള സുവിശേഷ സന്ദേശത്തെ നിറഞ്ഞ മനസ്സോടെ ഇരുകരവും നീട്ടി സ്വീകരിക്കുന്ന നല്ല നന്മയുള്ള ഒരു ദേശമാകയാൽ ഞങ്ങൾ വളരെ സന്തോഷത്തോടെ ഈ നാടിനെ ഓർക്കുകയാണ്. നാം പാർക്കുന്ന സമൂഹത്തെ ഗ്രസിച്ചുകൊണ്ടിരിക്കുന്ന സാമൂഹികമായ വിപത്തുകൾ ഏതൊക്കെയാണെന്ന് നമുക്ക് വളരെ വ്യക്തമായിട്ടറിയാം. ഞങ്ങളെ കേൾക്കുന്ന ബഹുമാനരായ പ്രിയപ്പെട്ടവരെ, സർവശക്തനായ ദൈവത്തിന്റെ സൃഷ്ടിയിൽ വെച്ച് ഏറ്റവും ശ്രേഷ്ഠമായ ഒരു ഘടകമാണ് മനുഷ്യൻ എന്ന് പറയുന്നത്. ചരാചരനിമിത്തമായ സകല പ്രപഞ്ചത്തെയും ഉളവാക്കട്ടെ എന്ന ഒറ്റവാക്കിനാൽ സൃഷ്ടാവായ ദൈവം ഉളവാക്കി എന്നുള്ളത് നമ്മൾക്ക് വിസ്മരിപ്പാൻ കഴിയാത്ത പച്ചയായ യാഥാർത്ഥ്യമാണ്. കരയിൽ നാം കാണുന്ന വലിയ ജീവി മുതൽ മൈക്രോസ്കോപ്പ് കൊണ്ട് നാം കാണത്തക്ക നിലയില് ഏറ്റവും സസൂക്ഷ്മമായ ചെറിയ ജീവികളെ വരെ ഉളവാകട്ടെ എന്ന ഒറ്റവാക്കിൽ ഉളവാക്കിയവനാണ് സർവശക്തനായ ദൈവം. ഈ കാണുന്ന സകല ചരാചരനിബദ്ധമായ സകല പ്രപഞ്ചത്തെയും സൃഷ്ടാവായ ദൈവം ഉളവാക്കി എന്നുള്ളത് വിസ്മരിക്കുവാൻ പറ്റാത്ത പച്ചയായ യാഥാർത്ഥ്യമാണ്. എന്നാൽ സർവശക്തനായ ദൈവത്തിന്റെ സൃഷ്ടിയിൽ ഏറ്റവും ശ്രേഷ്ഠനായ സൃഷ്ടി എന്ന് പറയുന്നത് ദൈവ സൃഷ്ടിയുടെ മണിമകുടമെന്ന് വിശേഷിപ്പിക്കാമെന്ന മനുഷ്യനാണ്.
മറ്റുള്ള എല്ലാ സൃഷ്ടികളിലും നിന്നും മനുഷ്യനെ വേർതിരിച്ച് നിർത്തുന്നത് അവന്റെ ഉള്ളിൽ ദൈവം നിർമ്മിച്ച് നൽകിയിട്ടുള്ള സർവലോകത്തേക്കാൾ വിലയുള്ള ആത്മാവാണ്. എന്നാൽ ഈ ആത്മാവിന് നഷ്ടം വരാം, ഈ ആത്മാവിന് നഷ്ടം വരാതെ ഇരിക്കാം. അതുകൊണ്ടാണ് വിശുദ്ധ വേദപുസ്തകം പറയുന്നത്, ഒരു മനുഷ്യൻ സർവലോകവും നേടിയാലും അവന്റെ ആത്മാവിനെ നഷ്ടമാക്കിയാൽ അവൻ എന്ത് പ്രയോജനമാണ്. ഇത്തരത്തിലുള്ള പൊതുവേദികളിൽ ഞങ്ങൾ ആ മഹത് വചനത്തെ ഉൾക്കൊള്ളിച്ചുകൊണ്ട് ഒരു പാട്ടും ഞങ്ങൾ രൂപകൽപ്പന ചെയ്തിട്ടുണ്ട്. ഹേ മനുഷ്യ, നീ സർവലോകവും നേടിയാലും നിന്റെ ആത്മാവിനെ നഷ്ടമാക്കിയാൽ നിനക്ക് എന്ത് പ്രയോജനം. ദൈവത്തിന്റെ സൃഷ്ടിയുടെ മനോഹരമായ മനുഷ്യനെ സൃഷ്ടിയിൽ വെച്ച് ഏറ്റവും ശ്രേഷ്ഠനായി മാറ്റുന്നത് മറ്റൊന്നുമല്ല, അവന്റെ ഉള്ളിൽ ദൈവം പകർന്നിരിക്കുന്ന ലോകത്തേക്കാൾ വിലയേറിയ ആത്മാവാണ്. ഒരു ത്രാസിൽ ലോകത്തെയും മറ്റൊരു ത്രാസിൽ മനുഷ്യന്റെ ആത്മാവിനെയും കൂടെ വെച്ച് തൂക്കുവാൻ തുടങ്ങിയാൽ എപ്പോഴും താണു നിൽക്കുന്നത് ലോകമല്ല, എപ്പോഴും താണു നിൽക്കുന്നത് മനുഷ്യന്റെ ആത്മാവിരിക്കുന്ന ത്രാസിന്റെ ഒരു തട്ടാണ്. ലോകമിരിക്കുന്ന മറ്റേ തട്ട് എപ്പോഴും ഉയർന്നിരിക്കും. എന്താണ് ഇതിന്റെ പിമ്പിലെ കാര്യം? ലോകത്തിൽ ഏറ്റവും വിലയുള്ളത് ഭാരതത്തിന്റെ കോഹിനൂർ രത്നമല്ല, ലോകത്തിൽ ഏറ്റവും വിലയുള്ളത് മറ്റു രാജ്യങ്ങളിൽ നിന്നും നാം ഇറക്കുമതി ചെയ്യുന്ന വിലയേറിയ നവരത്നങ്ങളോ വൈഡൂര്യങ്ങളോ വജ്രക്കല്ലുകളോ തങ്കമോ അല്ല. ലോകത്തിൽ ഏറ്റവും വിലയുള്ളത് വനത്തിന്റെ ഉള്ളറയിലൊക്കെ നിൽക്കുന്ന വലിയ പിടിച്ചാൽ പിടിമുറ്റാത്ത വലിയ വൃക്ഷങ്ങളല്ല. ലോകത്തിൽ ഏറ്റവും വിലയുള്ളത് മനുഷ്യന്റെ ഉള്ളിലുള്ള ആത്മാവാണ്. മനുഷ്യന്റെ ആത്മാവിന്റെ വില ലോകത്തേക്കാൾ വിലയേറിയതാണ്. ആ മനുഷ്യന്റെ ആത്മാവിനെ നഷ്ടപ്പെടുത്തുന്ന ഘടകങ്ങളോടാണ് ഞങ്ങൾക്ക് പോരാട്ടമുള്ളത്. മനുഷ്യന്റെ ആത്മാവിനെ നാശത്തിലേക്ക് തള്ളിക്കൊണ്ടു പോകുന്ന ആ ശക്തികളോടാണ് ഞങ്ങൾക്ക് യുദ്ധമുള്ളത്. ലോകത്തേക്കാൾ വിലയേറിയ ആത്മാവുള്ള മനുഷ്യനെ നിത്യനാശത്തിലേക്ക് തള്ളിക്കൊണ്ടുപോകുന്ന ഘടകമാണ് മദ്യം, അതുപോലെ ലഹരി പദാർത്ഥങ്ങൾ, അതുപോലെ മറ്റ് ദുഷിച്ച സ്വഭാവങ്ങൾ. കഴിഞ്ഞ കവലയിൽ ഞങ്ങളുടെ സ്നേഹിതൻ ഓർപ്പിച്ച ഒരു മഹത്വചനത്തെ ആവർത്തിച്ചുകൊണ്ട് ചില കാര്യങ്ങൾ ഓർപ്പിച്ച് എന്റെ പ്രഭാഷണം ഞാൻ അവസാനിപ്പിക്കുവാൻ ആഗ്രഹിക്കുകയാണ്. പല കവലകളിലും ഇതിനോടകം ഞങ്ങൾ പ്രഖ്യാപിച്ചിട്ടുള്ള വാക്യമാണ്, ഞങ്ങളുടെ പ്രഭാഷണത്തിന് ആധാരമായി ഞങ്ങൾ പലയിടത്തും തിരഞ്ഞെടുക്കാറുള്ള വാക്യമാണ്. ആ വേദസൂക്തം ആയിരക്കണക്കിന് വേദികളിൽ ഇതിനോടകം ഞങ്ങൾ ഓർപ്പിച്ചിട്ടുണ്ട്. പ്രബുദ്ധരായ സ്നേഹസമ്പന്നരായ നിങ്ങളോടും ആ വചനം ഞങ്ങൾ ഓർപ്പിക്കുകയാണ്. ആ വചനം ഇങ്ങനെയാണ്, മാനത്തോടിരിക്കുന്ന മനുഷ്യൻ വിവേകഹീനനായാൽ അവൻ നശിച്ചു പോകുന്ന മൃഗങ്ങൾക്ക് തുല്യനാണ്. നൂറ്റാണ്ടുകൾക്ക് പുറകിൽ, പതിറ്റാണ്ടുകൾക്ക് പുറകിൽ ദൈവത്തിന്റെ മാറ്റമില്ലാത്ത വചനത്തിൽ എഴുതി വെച്ച പച്ചയായ ഒരു യാഥാർത്ഥ്യമാണ്, മഹത്വകരമായ ഒരു വചനമാണ്. അങ്ങ് മാനത്തോടിരിക്കുന്ന മനുഷ്യൻ വിവേകഹീനനായാൽ അവൻ ആരാണ്? അവൻ നശിച്ചു പോകുന്ന മൃഗങ്ങൾക്ക് തുല്യനാണ്. ഇന്ന് ഈ കാലഘട്ടത്തിൽ അരങ്ങു വാഴുന്ന സംഭവങ്ങൾ, സംഭവ വികാസങ്ങൾ നാം പരിശോധിച്ചാൽ മനുഷ്യൻ എത്രത്തോളം വിവേകഹീനനായി എന്നുള്ളത് ഞാൻ പറയാതെ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. എന്റെ ഒരു സ്നേഹിതന്റെ വാക്ക് കടമെടുത്തു പറഞ്ഞാൽ, ഇതുവഴി നടന്നു പോകുന്ന വകതിരിവില്ലാത്ത നാൽക്കാല് മൃഗങ്ങൾ പോലും ദൈവ സൃഷ്ടിയുടെ മനുമകടമായ മനുഷ്യന്റെ മുഖത്ത് നോക്കി മൂക്കത്ത് വിരൽ വെച്ച് അയ്യയ്യേ അയ്യയ്യേ എന്ന് പരിഹസിക്കത്തക്ക നിലയിൽ ദൈവ സൃഷ്ടിയുടെ മനുമകടമായ മനുഷ്യൻ വകതിരിവില്ലാത്ത മൃഗത്തേക്കാൾ തരം താണ. മൂലിച്ചുതി ബാധിച്ച ഒരു തലമുറയിലാണ് നമ്മുടെ സമൂഹം കഴിഞ്ഞു പോകുന്നത്. നമ്മുടെ പത്രധാര മാധ്യമങ്ങളില്, നമ്മുടെ ശ്രവണ ദൃശ്യ മാധ്യമങ്ങളിൽ സംഭവിക്കുന്ന, ഇവിടെ സംഭവിക്കുന്ന വാർത്തകൾ നാം പരിശോധിച്ചാൽ മനുഷ്യൻ എത്രത്തോളം വിവേകഹീനനായി മൃഗത്തേക്കാൾ അധപ്പതിച്ചു എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയും. അത്തരത്തിൽ മനുഷ്യൻ മൃഗത്തേക്കാൾ അധപ്പതിച്ചു എന്നതിന്റെ തെളിവിന് എത്രയോ 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 സംഭവങ്ങൾ എനിക്ക് ചൂണ്ടിക്കാണിക്കാനുണ്ട്. അതിനൊരു സംഭവം ചുവടെ ചേർക്കുവാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. നമ്മുടെ എല്ലാ മാധ്യമങ്ങളും റിപ്പോർട്ട് ചെയ്ത ഞെട്ടിപ്പിക്കുന്ന ഒരു വാർത്തയാണ് എന്റെ ജില്ലയാകുന്ന പത്തനംതിട്ട ജില്ലയിൽ ഇലന്തൂർ എന്ന് പറയുന്ന സ്ഥലത്ത് നടന്നത്. നരബലി നിങ്ങൾ വായിച്ചല്ലോ. ഇവിടുത്തെ പ്രമുഖമായ എല്ലാ മാധ്യമങ്ങളും, ഇവിടുത്തെ സോഷ്യൽ മീഡിയ പോലെയുള്ള സകല മാധ്യമങ്ങളും ലോകത്തിന്റെ എല്ലാ ഭാഗത്തും എത്തിച്ച മാരകമായ ഒരു ദുരന്ത വാർത്തയാണ് നരബലി. ദൈവത്തിന്റെ സ്വന്തം നാടെന്ന് വിശേഷിപ്പിക്കാമെന്ന് ആധ്യാത്മിക നേതാക്കന്മാരും ആധ്യാത്മിക സമ്മേളനങ്ങളും അരങ്ങു വാഴുന്ന നിരവധി പുണ്യ സ്ഥലങ്ങൾ, അരങ്ങു വാഴുന്ന
ദൈവത്തിന്റെ നാടായ കൊച്ചു കേരളത്തെ സംബന്ധിച്ച് മനുഷ്യത്വ ബോധമില്ലാത്ത നരാധമ ചൈവന. ഞാൻ വിശദീകരിക്കേണ്ട കാര്യമില്ലല്ലോ. വാർത്തകളിലൂടെ പത്രങ്ങളിലൂടെ ഒക്കെ പ്രബുദ്ധരായ നിങ്ങൾ അത് കണ്ടുകഴിഞ്ഞു. ലോകത്തിന്റെ എല്ലാ ഭാഗത്തുമുള്ള ആയിരക്കണക്കിന് കോടിക്കണക്കിന് ആളുകൾ ഞെട്ടിത്തരിച്ച ആ ദുരന്ത വായിച്ച വാർത്തയ്ക്ക് സാക്ഷ്യം വഹിച്ച നാടാണ് എന്റെ നാട്. നോക്ക്, ദൈവത്തിന്റെ നാടെന്ന് വിശേഷണം ലഭിച്ച കൊച്ചു കേരളം, സമ്പൂർണ്ണ സാക്ഷരതയുടെ നാടെന്ന് വിശേഷം ലഭിച്ച കൊച്ചു കേരളം, വിദ്യാഭ്യാസ രംഗത്തിൽ പുരോഗതി കൈവരിച്ച കൊച്ചു കേരളം, വികസനത്തിൽ പുരോഗതി കൈവരിച്ച കൊച്ചു കേരളം, എല്ലാ മേഖലകളിലും തലപൊക്കി പിടിച്ചു നിൽക്കത്തക്ക നിലയിൽ നിരവധി നേട്ടങ്ങൾ കൊയ്ത നമ്മുടെ കൊച്ചു കേരളം. ആ കൊച്ചു കേരളത്തിൽ ഏറ്റവും പ്രസക്തമായ സ്ഥലത്ത് നടന്ന മനുഷ്യത്വ ബോധമില്ലാത്ത സംഭവമാണ് ആ നരബലി. ഞാനതിനെ വിശദീകരിക്കുന്നില്ല. നോക്ക്, ദൈവത്തിന്റെ സൃഷ്ടിയായ മനുഷ്യൻ, ദൈവത്തിന്റെ സൃഷ്ടിയുടെ മനമകടമായ മനുഷ്യൻ മൃഗത്തെക്കാൾ അടപ്പതിച്ചു എന്നതിന് പച്ചയായ തെളിവ് ഇതിൽ പരം എന്താണ് സഹൃദയരെ സുഹൃത്തുക്കളെ വേണ്ടത്? നോക്ക്, അക്രമങ്ങൾ പെരുകുകയാണ്, പീഡനങ്ങൾ പെരുകുകയാണ്, കൊലപാതകങ്ങളും അതിന്റെ പരമ്പരകളും പെരുകുകയാണ്. നമ്മുടെ നാട്ടിൽ ഓരോ കുറ്റകൃത്യങ്ങൾ അരങ്ങു തകർക്കുമ്പോൾ അത്തരത്തിലുള്ള കുറ്റവാളികളെ ശിക്ഷിക്കാനുള്ള ശിക്ഷാ സംവിധാനങ്ങളൊക്കെ അധികാരികളും ഉത്തരവാദിത്തപ്പെട്ടവരും എഴുതി പാസാക്കും. എന്താണ് പ്രയോജനം? എന്താണ് പ്രയോജനം? എഴുതി പാസാക്കിയ ശിക്ഷാ നടപടിയെ അടുത്ത പ്രഭാതത്തിൽ ഒരു പേപ്പർ പോലെ കീറി കാറ്റിൽ പറത്തി അടുത്ത കുറ്റകൃത്യങ്ങൾ അരങ്ങുവാഴുകയാണ്. ഞാൻ പറയാറുള്ളൊരു പ്രയോഗം, കരുത്തന്മാർ കാവലുണ്ട്, പക്ഷേ കാര്യങ്ങൾ പിടിച്ചമർത്തപ്പെടാതെ കുതിച്ചു പായുകയാണ്. മനുഷ്യനെ നിലയ്ക്ക് നിർത്തുവാൻ നിയമപാലകർ ബന്ധപ്പെടുകയാണ്, ക്രിമിനലുകൾ പെരുകിക്കൊണ്ടിരിക്കുകയാണ്. കലാലയങ്ങൾ മുതൽ അങ്ങ് ക്യാമ്പസ് വരെ, അങ്ങ് ക്യാമ്പസ് മുതൽ കലാലയങ്ങൾ വരെയുള്ള വിദ്യാർത്ഥി സമൂഹം അക്രമവാസനയുള്ളവരായി മാറുകയാണ്. 20 വർഷങ്ങൾക്ക് മുമ്പ് പഠിപ്പിച്ച അധ്യാപകരെ പിന്നീട് കാണുമ്പോൾ ഭയമായിരുന്നു, പേടിയായിരുന്നു, ബഹുമാനമായിരുന്നു. ഇന്നത് മാറി, കാലം മാറി. അധ്യാപകർ പോയിട്ട് ജന്മം കൊടുത്ത മാതാപിതാക്കൾക്കോട് പോലും കരുണയില്ലാത്ത, ആർദ്രതയില്ലാത്ത, മനസ്സിലിവില്ലാത്ത, ബഹുമാനവും സ്നേഹവും ഇല്ലാത്ത ഒരു തലമുറയെ കൊണ്ട് നിറയപ്പെട്ട കാലമാണ് നമ്മുടെ കാലം എന്ന് പറയുന്നത്. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, ഈ സമയം ഞാൻ വാക്കുകൾ ദീർഘിപ്പിക്കുന്നില്ല. ദൈവ സൃഷ്ടിയുടെ മനുമകടമായ മനുഷ്യനെ ഇത്ര മൃഗത്തെക്കാൾ അധപ്പതിച്ച നിലവാരത്തിലേക്ക് താഴ്ത്തിക്കൊണ്ടുപോകുന്ന ഘടകമെന്ന് പറയുന്നത് മറ്റൊന്നുമല്ല, ലഹരി മാത്രമല്ല, മദ്യം മാത്രമല്ല, ഈ പ്രവണതകളിലേക്ക് മനുഷ്യനെ തള്ളിക്കൊണ്ടുപോകുന്ന ഘടകമെന്ന് പറയുന്നത് അവൻ അറിയാതെ ജന്മന കർമ്മണ വാഗ്മന ഗായങ്ങളാൽ അവനിൽ വാഴുന്ന പാപമാണ്. ഈ മൂലച്യുതികളിലേക്കും ഈ അധപ്പതനത്തിലേക്കും ഈ നാശത്തിലേക്കും മനുഷ്യനെ തള്ളിക്കൊണ്ടുപോകുന്നത്. സകല തകർച്ചയുടെയും പിമ്പിലെ, സകല അധപ്പതനത്തിന്റെയും പിമ്പിലെ, സകല മൂലച്യുതികളുടെയും പിമ്പിലെ അടിസ്ഥാനപരമായ കാരണം മനുഷ്യനറിയാതെ അവനിൽ കുടികൊള്ളുന്ന പാപമാണെങ്കിൽ, അവനിൽ വാഴുന്ന പാപമാണെങ്കിൽ, ഞാൻ നിങ്ങളുടെ മനസ്സാക്ഷിക്ക് വിടുകയാണ്, നമ്മുടെ സമൂഹം വിമോചനം പ്രാപിക്കേണ്ടത്, നമ്മുടെ സമൂഹം മോചനം പ്രാപിക്കേണ്ടത് പാപത്തിന്റെ അടിമത്വത്തിൽ നിന്നല്ലേ, പാപത്തിന്റെ അധിനിവേശത്തിൽ നിന്നല്ലേ, പാപത്തിന്റെ കടന്നുകയറ്റത്തിൽ നിന്നല്ലേ. പാപമെന്ന മാരകമാകുന്ന അർബുദ രോഗത്തിന്റെ നീരാളിപ്പിടുത്തത്തിൽ നിന്നല്ലേ നമ്മുടെ സമൂഹം മോചനം പ്രാപിക്കേണ്ടത്. അങ്ങനെയെങ്കിൽ ഞങ്ങൾക്കിവിടെ അവതരിപ്പിക്കുവാനുള്ള സന്ദേശം, അക്രമവാസന മനുഷ്യനിൽ വളർത്തുന്ന, മൂലച്യുതികൾ മനുഷ്യനിൽ പാകിക്കളിപ്പിക്കുന്ന പാപത്തിനും പാപപ്രവണതകൾക്കുമെതിരെയുള്ള ബോധവൽക്കരണ സന്ദേശമാണ് ഞങ്ങൾക്കിവിടെ വിളംബരം ചെയ്യുവാനുള്ളത്. ഇവിടെ മനുഷ്യനിൽ അരങ്ങുവാഴുന്ന, മനുഷ്യനെ മനുഷ്യനല്ലാത്ത മൃഗസ്വഭാവത്തിലേക്ക് തള്ളിക്കൊണ്ടുപോകുന്ന സകല സംഭവ വികാസങ്ങളുടെയും പിന്നിലെ അടിസ്ഥാനപരമായ കാരണമെന്ന് പറയുന്നത് അവനിൽ കുടികൊള്ളുന്ന പാപമാണെങ്കിൽ, നമ്മുടെ സമൂഹം മോചനം പ്രാപിക്കേണ്ടത് പാപത്തിൽ നിന്നല്ലേ, നമ്മുടെ സമൂഹത്തിന് സ്വാതന്ത്ര്യം ലഭിക്കേണ്ടത് പാപത്തിന്റെ അടിമത്വത്തിൽ നിന്നല്ലേ, നമ്മുടെ സമൂഹത്തിന് വിമോചനം ലഭിക്കേണ്ടത് പാപത്തിന്റെ കടന്നുകയറ്റത്തിൽ നിന്നല്ലേ, നമ്മുടെ സമൂഹത്തിന് ചികിത്സ ലഭിക്കേണ്ടത് പാപമെന്ന മാരക രോഗത്തിന്റെ നീരാളിപ്പിടുത്തത്തിൽ നിന്നല്ലേ. അങ്ങനെയെങ്കിൽ ഞങ്ങളെ ശ്രമിക്കുന്ന വാത്സല്യ മിത്രങ്ങളെ, പാപമെന്ന ആ മാരകമായ അർബുദ രോഗത്തിന്റെ നീരാളിപ്പിടുത്തത്തിൽ നിന്നും നമ്മുടെ സമൂഹത്തിന് മോചനം കൊടുക്കുവാൻ ആർക്ക് കഴിയും?
പാപത്തിന്റെ കടമയേറ്റത്തിൽ നിന്നും നമ്മുടെ സമൂഹത്തിന് വിമോചനം കൊടുക്കുവാൻ ആർക്ക് കഴിയും? പാപത്തിന്റെ അടിമത്തത്തിൽ നിന്നും നമ്മുടെ സമൂഹത്തിന് സ്വാതന്ത്ര്യം കൊടുക്കുവാൻ ആർക്ക് കഴിയും? ഞങ്ങളുടെ സമഗ്രമായ അന്വേഷണത്തിൽ അതിന് കരുത്തുള്ള ഒരേ ഒരു വ്യക്തി പ്രഭാവത്തെ ഞങ്ങൾ കണ്ടെത്തിയിട്ടുള്ളൂ. ആ വ്യക്തി പ്രഭാവമാണ് ഞങ്ങളുടെ പ്രസംഗത്തിന്റെ പ്രമേയം. ആ വ്യക്തി പ്രഭാവമാണ് ഞങ്ങളുടെ പ്രസംഗത്തിന്റെ സത്താവിശേഷം. ആ വ്യക്തി പ്രഭാവമാണ് ഞങ്ങളുടെ പ്രസംഗത്തിന്റെ ആവേശം. ആ വ്യക്തി പ്രഭാവമാണ് ഞങ്ങളുടെ രക്ഷകൻ. ആ വ്യക്തി പ്രഭാവമാണ് മനുകുലത്തിന്റെ വിമോചകനും രക്ഷകനും വീണ്ടെടുപ്പുകാരനും. ആ വ്യക്തി പ്രഭാവം മറ്റാരുമല്ല, നിസ്തുല്യനും വിമോചകനും രക്ഷകനുമായ കർത്താവായ യേശു ക്രിസ്തുവാണ്. യേശു ക്രിസ്തു എന്ന വാക്കിന്റെ അർത്ഥം തന്നെ രക്ഷകൻ എന്നാണ്. ലോക പ്രസിദ്ധ പണ്ഡിതനായ ശ്രീ രാമലിംഗപിള്ള അദ്ദേഹത്തിന്റെ ഡിക്ഷണറിക്കകത്ത് എഴുതിയിരിക്കുന്ന ഒരു ഒരു വാക്കിന്റെ വ്യാഖ്യാനമുണ്ട്. സേവ്യർ എന്ന പദത്തിന് അദ്ദേഹം കൊടുത്തിരിക്കുന്നത് രക്ഷകൻ എന്നാണ്. സേവ്യർ രക്ഷകൻ സമം ഉദ്ധാരകൻ സമം യേശു ക്രിസ്തു എന്നാണ്. സേവ്യർ എന്ന പദത്തെ അരിച്ചു കുടിച്ചാൽ കിട്ടുന്ന ഉത്തരം രക്ഷകൻ എന്നാണെങ്കിൽ, ഉദ്ധാരകൻ എന്നാണെങ്കിൽ, വിമോചകൻ ആണെങ്കിൽ, ആ സേവ്യർ ആരാണ്? ആ രക്ഷകൻ ആരാണ്? ആ വിമോചകൻ ആരാണ്? ആ ഉദ്ധാരകൻ ആരാണ്? ആ ഉദ്ധാരകനാണ് ഞങ്ങൾ പ്രസംഗിക്കുന്ന വിമോചകനും നിസ്തുല്യനും ആരാധ്യനുമാകുന്ന ക്രിസ്തു. നവോത്ഥാന നായകന്മാർ നിരവധി ഇവിടെ അവതാരം ചെയ്തിട്ടുണ്ട്. രാജാക്കന്മാർ നിരവധി ഇവിടെ ജനിച്ചിട്ടുണ്ട്. അവരാരും മനുഷ്യന്റെ പാപത്തിൽ നിന്നും അവന് പരിഹാരം കൊടുക്കുന്ന ഒരു മാർഗത്തെ ചൂണ്ടിക്കാണിച്ചിട്ടില്ല. ഒരുപാട് മഹാരഥന്മാർ പിറവിയെടുത്ത ലോകമാണ് നമ്മുടെ ലോകം. ഒരുപാട് തത്വചിന്തകന്മാർ പിറവിയെടുത്ത ലോകമാണ് നമ്മുടെ ലോകം. ഒരുപാട് ആചാര്യന്മാർ പിറവിയെടുത്ത ലോകമാണ് നമ്മുടെ ലോകം. പേന കൊണ്ടും എടുത്തുകൊണ്ടും പ്രഭാഷണം കൊണ്ടും മറ്റ് നിരവധി കാര്യം കൊണ്ടും ലോകരാജ്യങ്ങളെ പിടിച്ചുകുലിക്കിയ നിരവധി മഹാന്മാർ അവതരിച്ച നാടാണ് നമ്മുടെ നാട്. അവരാരും പാപത്തെ പരിഹരിക്കുവാനുള്ള ഒരു മാർഗം ചൂണ്ടിക്കാണിച്ചിട്ടില്ല. ഞാൻ നിങ്ങളുടെ പാപത്തെ പരിഹരിക്കാമെന്ന് ആരും പറഞ്ഞിട്ടില്ല. നമുക്കറിയാമല്ലോ, തപസോമ ജ്യോതിർഗമയ മൃത്യോമ അമൃതംഗമയ. കർത്താവേ ദൈവമേ, വെളിച്ചത്തിൽ നിന്നും എന്നെ ഇരുട്ടിലേക്ക് നയിച്ചാലും അനീതിയിൽ നിന്നും എന്നെ നീതിയിലേക്ക് നയിച്ചാലും. മനുഷ്യൻ പ്രാർത്ഥിക്കുകയാണ്, കാലഘട്ടങ്ങൾക്ക് പുറകിൽ, നൂറ്റാണ്ടുകൾക്ക് പുറകിൽ, സഹസ്രാബ്ദങ്ങൾക്ക് പുറകിൽ മനുഷ്യൻ ജീവിത പ്രതിസന്ധികളുടെ നടുവിൽ, ജീവിത സമര മുഖങ്ങളുടെ നടുവിൽ അവർ ഉയർത്തിയ പ്രാർത്ഥനയാ, ഈശ്വര എന്നെ ഇരുട്ടിൽ നിന്നും വെളിച്ചത്തിലേക്ക് നയിക്കണം, എന്നെ അന്ധകാരത്തിൽ നിന്നും പ്രകാശത്തിലേക്ക് നയിക്കണം, എന്നെ പാപത്തിൽ നിന്നും നീതിയിലേക്ക് നയിക്കണം. പാപിയായ മനുഷ്യനെ പാപത്തിന്റെ ഇരുട്ടിൽ നിന്നും വെളിച്ചത്തിലേക്ക് നയിക്കുവാൻ, പാപിയായ മനുഷ്യനെ പാപത്തിന്റെ അന്ധകാരത്തിൽ നിന്നും പ്രകാശത്തിലേക്ക് നയിക്കുവാൻ, പാപിയായ മനുഷ്യനെ പാപവാദന്റെ തിന്മയിൽ നിന്നും നീതിയിലേക്ക് നയിക്കുവാൻ. ഇവിടെ പിറവിയെടുത്ത ഒരു തത്വചിന്തകന്മാർക്കും ഒരു രാഷ്ട്രീയ നേതാക്കന്മാർക്കും ഒരു ആചാര്യന്മാർക്കും ഒരു അനുഷ്ഠാക്കന്മാർക്കും ഒരു ഭരണകർത്താക്കൾക്കും കഴിയാതെ പോയ സമയത്ത് ഒരുവൻ ലോകത്തിലേക്ക് വന്നു. കാലഘട്ടത്തെ ഏടിയെന്നും ബി സി എന്നും തിരിച്ചുകൊണ്ട് കാലത്തിന്റെ സമ്പൂർണതയിൽ കന്യകയുടെ ഉദരം കടമെടുത്ത് ഒരുവൻ മനുഷ്യനായി ലോകത്തിലേക്ക് വന്നു. അവൻ 33.5 കൊല്ലം ഇവിടെ പാർത്തു. 3.5 കൊല്ലം പാലസ്തീന്റെ വിവിധ ഭാഗങ്ങളിൽ പ്രേഷിത പ്രവർത്തനം ചെയ്തു. തന്നെ അനുഗമിക്കുന്ന സകല ജനകോടികളോടും അവിടെ തിരുവായി പടിഞ്ഞു, ഞാൻ ലോകത്തിന്റെ വെളിച്ചമാണ്, എന്നെ വിശ്വസിക്കുന്നവൻ ഈ നടക്കാതെ ജീവന്റെ വെളിച്ചമുള്ളവനായി തീരും. മനുഷ്യൻ ദൈവസൃഷ്ടിയുടെ മനുഗുണമായ മനുഷ്യൻ പതിറ്റാണ്ടുകളായി നൂറ്റാണ്ടുകളായി പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനയ്ക്ക് മറുപടിയായി, ആ മറുപടി ആരിലൂടെയാണ്? യേശു ക്രിസ്തുവിലൂടെയാണ്. ആ മറുപടി ആരാണ്? സാക്ഷാൽ കർത്താവായ യേശു ക്രിസ്തുവാണ്. യേശു ക്രിസ്തു ലോകത്തിന്റെ വെളിച്ചമാണ്. പാപത്തിന്റെ ഇരുട്ടിൽ നിന്നും മനുഷ്യനെ ജീവന്റെ പ്രകാശത്തിലേക്ക് നയിക്കുന്ന സത്യ വെളിച്ചമാണ്, നിത്യ വെളിച്ചമാണ് ഞങ്ങൾ പ്രസംഗിക്കുന്ന കർത്താവായ യേശു ക്രിസ്തു. യേശു ക്രിസ്തുവിനെ കേവലം ഒരു പ്രവാചകനായി മാത്രം, യേശു ക്രിസ്തുവിനെ കേവലം ഒരു ഇടയനായി മാത്രം, യേശു ക്രിസ്തുവിനെ കേവലം ഒരു സമ്പൂർണ്ണ മനുഷ്യനെ മാത്രം, യേശു ക്രിസ്തുവിനെ കേവലം ഒരു ഐതിഹികമായി മാത്രം ഇന്നിന്റെ മനുഷ്യൻ ചൂണ്ടിക്കാണിക്കുമ്പോൾ ഞങ്ങളെ ശ്രമിക്കുന്ന വാത്സല്യമിത്രങ്ങളെ അവിടുത്തെ പ്രഖ്യാപനങ്ങളിലൂടെ അവരാരാണ് എന്ന ചോദ്യത്തിന് കൃത്യമായ ഉത്തരം നൽകി സകല പാപത്തിന്റെ അന്ധകാരത്തെയും മനുഷ്യനിൽ നിന്ന് മാറ്റി അവനെ ജീവന്റെ പ്രകാശത്തിലേക്ക് നയിക്കുന്ന സത്യ വെളിച്ചമാണ് കർത്താവായ യേശു ക്രിസ്തുവാകുന്ന ഞാൻ. അതുകൊണ്ട് ഈ ശബ്ദപരിധിയിൽ പാവാന്ധകാരത്തിൽ
tapi tadayınna yedengilum kadıgal nengale sabikkunnengil paapathinte andhakaram jeevithathil vidacha sagalam durandangaludeyum kadigumare peri jeevitham thagarnnu kaalam kadikkunna aarengilum ee sabdavarthiyil nengale sabikkunnengil paapathinte ilil ninnum oru jeevante velichathilekku praveshikkuvan anveshanangal niravadi nadathi ella paradiyappettu എന്നെ വലക്കുന്ന പാപത്തിന്റെ ഇരുട്ടിൽ നിന്നും ജീവന്റെ വെളിച്ചത്തിലേക്ക് എന്നെ നയിക്കുവാൻ ആരുമില്ല എന്ന ചിന്താഭാരത്താൽ വലയുന്ന ആരെങ്കിലും ഞങ്ങളെ ശ്രമിക്കുന്നുവെങ്കിൽ സ്നേഹിതാ ഇതാ ഒരു രക്ഷകനെ ഞങ്ങൾ പരിചയപ്പെടുത്താം. ഇവിടെ അവതരിച്ച നിരവധി രക്ഷകരിൽ ഒരുവനല്ല ഞാൻ തന്നെ വഴി, ഞാൻ തന്നെ സത്യം, ഞാൻ തന്നെ ജീവനാണെന്ന് പറഞ്ഞ ഏക രക്ഷകനും ഏക കർത്താവുമാകുന്ന യേശു ക്രിസ്തുവിനെ ഞങ്ങൾ പരിചയപ്പെടുത്താം. അവൻ രക്ഷകനാണ്, അവൻ ഉദ്ധിതനാണ്, അവൻ ഉദ്ധാരകനാണ്, അവൻ വിമോചകനാണ്, അവൻ ആരാധനാണ്, അവൻ സർവവ്യാപിയാണ്, അവൻ സർവശക്തനാണ്, അവൻ നിന്റെ സകല ചോദ്യത്തിനും ഉത്തരമാണ്, അവൻ നിന്റെ സകല അന്വേഷണത്തിനും കണ്ടെത്തലാണ്, അവൻ നിന്റെ സകല പ്രശ്നങ്ങൾക്കും പരിഹാരകനാണ്, അവൻ നിന്റെ സകല പാപത്തിനും മോചകനാണ്, അവൻ സകല സൃഷ്ടിക്കും ആദിദാതനാണ്, അവനല്ലോ ദൈവത്തിന്റെ സകല സമ്പൂർണതയും ദേഹരൂപമായി വസിക്കുന്നത്. അവനല്ലാതെ ഒരു വിമോചകൻ മറ്റാരുമില്ല. പാപം വിളിച്ച അന്ധകാരത്തിൽ സ്വാതന്ത്ര്യമില്ലാതെ തപ്പിത്തടയുന്ന ഏതെങ്കിലും കാതുകൾ ഞങ്ങളെ ശ്രമിക്കുന്നുവെങ്കിൽ രക്ഷകനായ ക്രിസ്തു നിങ്ങളുടെ ഹൃദയ വാതിലിൽ മുട്ടുകയാണ്. നീ എത്ര തകർന്ന വ്യക്തിയാണെങ്കിലും നിന്റെ തകർച്ചകളെ മാറ്റാൻ മകനെ മകളെ ഞാൻ മതിയാണ്. നീ എത്ര ഉടഞ്ഞ വ്യക്തിയാണെങ്കിലും പാപവും ജീവിതത്തിന്റെ സമ്മർദ്ദങ്ങളും നിന്നിൽ വരുത്തിവെച്ച സകല ഉടവുകളെയും മാറ്റി നിന്റെ തകർച്ചകളെ പണിയാൻ ഞാൻ മതിയായവനാണ്. നീ ശാപഗ്രസ്തനാണെങ്കിൽ നിന്റെ ശാപത്തെ അഴിച്ചു മാറ്റി നിന്നെ ഒരു അനുഗ്രഹ മാത്രമാക്കി മാറ്റുവാൻ ഞാൻ മതിയായ രക്ഷകനാണ്. പാപഭാണ്ഡം വഹിച്ച് ജീവിതത്തിൽ ഉടഞ്ഞുപോയ വ്യക്തിയാണെങ്കിൽ കർമ്മങ്ങളും കർമ്മകാന്ഡങ്ങളും ഇല്ലാതെ നിന്റെ സകല പാപത്തെയും സൗജന്യമായി പരിഗണിച്ച് നിനക്ക് നിത്യരക്ഷ തരുവാൻ ഞാൻ മതിയായ രക്ഷകനാണ്. അതുകൊണ്ട് വരുവീനി നല്ല സമയം വൃഥാവാക്കാതെ നിന്നെ യേശു വിളിച്ചെടുത്തു. യേശുവിനായി നിന്റെ ഹൃദയത്തിന്റെ വാതിൽ തുറക്ക്. സ്നേഹിതാ ഇതാണ് സുപ്രസാദ കാലം, ഇതാണ് രക്ഷാദിവസം. ഇത്ര വലിയ രക്ഷകണ്യമാക്കാതെ തെറ്റി വഴിയാണല്ല മനുഷ്യനായി ഇവിടെ ജനിച്ചെങ്കിൽ ഇന്നല്ലെങ്കിൽ നാളെ ഞാനും നിങ്ങളും മരിക്കും. മരണം കൊണ്ട് അസ്തമിക്കുന്നതല്ല മനുഷ്യ ജീവിതം. മരണശേഷം മനുഷ്യനൊരു നിത്യതയുണ്ട്. മനസ്സിലാക്കുക, മുഴു ലോകത്തെക്കാൾ വലിയൊരു ആത്മാവ് നിന്റെ അകത്തുണ്ട്. മരണശേഷം ആത്മാവ് അയച്ചവന്റെ അരിക്കിലേക്ക് പോകും. പാപം ചെയ്ത് ലോകത്തെ സ്നേഹിച്ച് തന്നിഷ്ടപ്രകാരം രക്ഷകരസ്ഥമാക്കാതെ ജീവിച്ചാൽ ഇവിടെ നിനക്ക് മതിച്ചു പുളയ്ക്കാം, ഇവിടെ നിനക്ക് ആമന്ദിച്ച് ആഹ്ലാദിച്ച് ആമോദിച്ച് മുന്നോട്ട് പോകാം. എന്നാ മരണശേഷം മുഴു ലോകത്തെക്കാൾ വിലയുള്ള നിന്റെ ആത്മാവ് എത്തിച്ചേരുന്നത് കെടാത്ത തീയും ചാകാത്ത പുഴുവും വമിക്കുന്ന പിശാചനും അവന്റെ ദൂതന്മാർക്കും ഒരുക്കിയിരിക്കുന്ന നരകത്തിലാണ്. ജീവനോടെ ഇരിക്കുന്ന കാലം നിനക്ക് വേണ്ടി ലോകത്തിൽ വന്ന് 17 മണിക്കൂർ കാൽവരയിൽ പീഡാസകനങ്ങൾ അനുഭവിച്ച് അവസാനത്തുള്ളി ചോര നിനക്ക് വേണ്ടി ഊറ്റിത്തന്ന് നിന്നെ വീണ്ടെടുത്തിന്ന് നിനക്ക് വേണ്ടി ജീവിക്കുന്ന രക്ഷകനും വിമോചകനും വീണ്ടെടുപ്പുകാരനുമായ യേശു ക്രിസ്തുവിനായി നിന്റെ ഹൃദയത്തെ സമർപ്പിക്കുക. യേശുവേ ഞാൻ പാപിയായ ഒരു വ്യക്തിയാണ്. പാപം സമ്മാനിച്ച ഇരുട്ടിൽ ഇന്നും തപ്പിത്തടയുന്ന വ്യക്തിയാണ്. പാപം എന്റെ ജീവിതത്തിൽ സമ്മാനിച്ച ഇരുളുകളെ മാറ്റി എന്നെ ജീവന്റെ വെളിച്ചത്തിലേക്ക് നടത്തുന്ന നീതി സൂര്യനാണെന്ന് പാപത്തോട് ഞാൻ വിട പറയുന്നു, ലോകമോഹങ്ങളോട് വിട പറയുന്നു. അങ്ങേക്കായ എന്റെ ഹൃദയത്തെ സമർപ്പിക്കുന്നു ആഗ്രഹിക്കുന്ന ആരെങ്കിലും ഈ ശബ്ദവരുതിയിലുണ്ടോ? അങ്ങനെയുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ ദയവായി 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 നിങ്ങൾ മുൻപോട്ട് വന്നാൽ നിങ്ങൾക്ക് വേണ്ടി പൊതുസ്ഥലത്ത് പരസ്യമായി പ്രാർത്ഥിക്കുവാൻ ഞങ്ങൾ പ്രതിജ്ഞാബദ്ധരാണ്. മുൻപോട്ട് വരുവാൻ നിങ്ങളുടെ സാഹചര്യം അനുവദിക്കാത്ത പക്ഷം ഇരിക്കുന്ന ഇരിപ്പിൽ കേൾക്കുന്ന കേൾവിയിൽ നിങ്ങളുടെ ഹൃദയം ഈ നിസ്തൂല രക്ഷകനാകുന്ന യേശു ക്രിസ്തുവിനായി സമർപ്പിക്കുക. അവന്റെ കാൽവറയിലെ മരണത്തിലൂടെ മുഴുമാനവരാശിക്കും വിഭാവന ചെയ്ത നിത്യരക്ഷയും നിത്യജീവനും തികച്ചും വിശ്വാസത്താൽ സൗജന്യമായി പ്രാപിച്ച് നിങ്ങളുടെ ജീവിതത്തെ ആനന്ദപൂർണമാക്കുവാൻ അനുഗ്രഹപൂർണമാക്കുവാൻ ആഹ്വാനം ചെയ്തുകൊണ്ട് ഈ സന്ദേശത്തിന് ഞാൻ വിരാമം കുറിക്കുമ്പോൾ ഞങ്ങൾ പ്രസംഗിച്ച വചനത്തെ കുറിച്ചോ ഞങ്ങൾ പരിചയപ്പെടുത്തിയ രക്ഷകനാകുന്ന യേശു ക്രിസ്തുവിനെ കുറിച്ചോ അധികമായി നിങ്ങൾക്ക് അറിയണമെങ്കിൽ ഇവിടെ അടുത്ത് ന്യൂ ഇന്ത്യ ബൈബിൾ ചർച്ച് എന്ന് അനുഗ്രഹിക്കപ്പെട്ട ഒരു ആരാധനാലയമുണ്ട്. ഞങ്ങളുടെ പ്രിയ സ്നേഹിതൻ പാസ്റ്റർ പാപ്പച്ചൻ അവർ അവിടുത്തെ ആരാധനകൾക്ക് നേതൃത്വം നൽകുന്നു. എല്ലാ വെള്ളിയാഴ്ചകളിലും ഞായറാഴ്ചകളിലും ഒക്കെ അവിടെ
ആരാധനകൾ പ്രഭാതത്തിൽ നടക്കുന്നു. അവിടേക്ക് വന്നാൽ നിങ്ങളുടെ വിഷയങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന ഒരു പ്രാർത്ഥനാ ഗ്രൂപ്പ് ഉണ്ട്. അവിടേക്ക് നിങ്ങൾ വരിക, പ്രാർത്ഥിക്കുക, രക്ഷകനാകുന്ന ക്രിസ്തുവിനായി നിങ്ങളുടെ ഹൃദയത്തെ സമർപ്പിക്കുക. ഈ നാടിനെ ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന പ്രാർത്ഥനയോടെ വാക്കൾ ചുരുക്കുന്നു. ദൈവനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. ഞങ്ങളെ സ്നേഹിക്കുകയും പരിപാലിക്കുകയും ചെന്ന ദൈവമേ, സ്വർഗ്ഗ പിതാവേ, അനുഗ്രഹിക്കപ്പെട്ട ഈ മധ്യാന്ന സമയത്തിനായി നന്ദി പറയുന്ന ഒരു പ്രാവശ്യം കൂടെ ദൈവത്തിന്റെ വചനവുമായി ഞങ്ങൾക്ക് കടന്നു വരുവാൻ ഞങ്ങളുടെ സ്നേഹിതരോട്, ഞങ്ങളുടെ പ്രിയപ്പെട്ടരോട് ദൈവത്തിന്റെ വചനം പങ്കിടുവാൻ ഒരു ദിവസം കൂടെ തന്ന കൃപയ്ക്കായി സ്തോത്രം. കാലം തികഞ്ഞു ദൈവരാജ്യം സമീപിച്ചിരിക്കയാൽ മാനസാന്തരപ്പെട്ട് സുവിശേഷത്തിൽ വിശ്വസിപ്പീനെന്നുള്ള അങ്ങ് തന്നെ പ്രസംഗിച്ച് ആരംഭിച്ചതായ ആ നല്ല ദൂതിനായി സ്തോത്രം. ഇന്ന് പകൽ വചനം ശക്തമായി ഘോഷിപ്പാൻ ദാസനെ ആത്മാവിൽ നിറച്ചല്ലോ. കേൾവിക്കാരായ ഞങ്ങൾ എല്ലാവരെയും ഞങ്ങൾ അനുഗ്രഹിക്കുന്നു. വിവിധ വിഷയങ്ങളിൽ ഭാരപ്പെടുന്ന അനേക സ്നേഹിതർ ഞങ്ങൾക്കുണ്ട്. തകർന്ന ജീവിതങ്ങളുണ്ട്, പരാജയപ്പെട്ട ജീവിതങ്ങളുണ്ട്, കടഭാരങ്ങളിലും ഞെരുക്കങ്ങളിലും കർത്താവെ ഭാരപ്പെടുന്നവരുണ്ട്. മദ്യപാനത്തിന്റെ അതിപ്രസരത്താൽ തകർന്നതായി ജീവിതങ്ങളുണ്ട്. അവരെല്ലാം കർത്താവ് സ്നേഹിക്കണമേ. അവരോട് ദൈവം കരുണ കാണിക്കണമേ. അവിടുത്തെ ജീവിതത്തെ, അവരുടെ ജീവിതത്തെ ദൈവം പണിയുമാറാകണമേ. നന്മകളിലേക്ക് നടത്തണമേ. നിത്യരാജ്യത്തിന് ഓഹരിക്കാരായി തീരേണ്ടതിനായി ദൈവമായ കർത്താവരോട് സംസാരിച്ചുകൊണ്ടിരിക്കണം എന്ന് ഞങ്ങൾ തിരുമേനിയോട് അപേക്ഷിക്കുന്നു. കർത്താവേ, ആരും നഷ്ടപ്പെട്ടു പോകരുത്, ആരും നശിച്ചു പോകരുത്. കർത്താവേ, മദ്യപാനത്തിന്റെ പിടിയിൽ നിന്നും, ദുർമാർഗങ്ങളുടെ പിടിയിൽ നിന്നും ഞങ്ങളുടെ സഹോദര വൃന്ദത്തെ അവർ രക്ഷിക്കണമെന്ന് ഞങ്ങൾ ദൈവത്തോട് ഇന്ന് പകൽ അപേക്ഷിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ദൈവിക സമാധാനം കൊണ്ട് ഓരോ കുടുംബങ്ങളെ, ഓരോ വ്യക്തികളെയും നിറയ്ക്കണം. പ്രാർത്ഥന കേട്ട കൃപയ്ക്കായി സ്തോത്രം. യേശുവിൻ നാമത്തിൽ ഞങ്ങൾ തിരുമേനിയോട് അപേക്ഷിക്കുന്നു. ദയ തോന്നി കേൾക്കണം ഞങ്ങളുടെ സ്വർഗീയ പിതാവേ. ആമേൻ, ആമേൻ.